ഇന്ന് കേരളം നമ്മുടെ മഹാകവി പാടിയതു മാതിരി കേരളം എന്ന് കേട്ടാൽ ഞരമ്പുകളിൽ തിളക്കണം ചോരയോ രക്തമോ എന്തോ അങ്ങനെ കേരളീയര് വീണ്ടും നമ്പർ 1 ആകാൻ പോകുന്നു വ്യവസായികളെ കയറ്റി അയക്കുന്നതിൽ നമ്മൾ നമ്പർ 1 ആണ് വ്യവസായങ്ങളെ പൂട്ടിക്കുന്നതിൽ നമ്പർ 1 ആണ് വ്യവസായികളെ തല്ലുന്നതിൽ നമ്മൾ നമ്പർ 1 ആണ് വിഷ്ണു ദാൽമിയയെ തല്ലിയ മാതിരി ഇവിടെ അടിച്ചു മാറ്റുന്നതിൽ നമ്പർ 1 ഭരണാധികാരികൾ തന്നെ കള്ളക്കടത്തും കള്ളത്തരവും നുണയും പച്ച തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതിൽ നമ്മൾ നമ്പർ 1 കൊറോണയിൽ നമ്പർ 1 അതുപോലെ സിക്കിയ ഏതോ ഒരു സിക്കിയോ പിക്കിയോ ഏതോ തരത്തിലുള്ള ഒരു വൈറസ് അതിലെ നമ്പർ 1 ആണ് നമ്മൾ പിന്നെ പലതരത്തിലുള്ള വൈറസുകളിൽ നമ്മൾ നമ്പർ 1 ആണ് കഴിഞ്ഞ 5-6 വർഷം തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൽ നമ്മൾ നമ്പർ 1 ആണ് ലോകത്തിലെ ഒരുവനും പുണ്യ ഗ്രന്ഥങ്ങളെ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല അതിൽ നമ്മൾ നമ്പർ 1 ആണ് അങ്ങനെ കമ്മ്യൂണിസം നശിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്ന പേരിൽ രാജ്യത്തിൽ ഇന്നും ഭരിക്കുന്നത് നമ്മൾ നമ്പർ 1 ആണ് 5 വർഷത്തെ ദുരന്താനുഭവം വെച്ചുകൊണ്ട് തന്നെ പിന്നെയും അവരെ മഹാഭൂരിപക്ഷത്തോടുകൂടി ഭരണം ഏൽപ്പിച്ചതിൽ നമ്മൾ നമ്പർ 1 ആണ് പ്രളയം കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ നിപ്പ വൈറസ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് നമ്മൾ എന്താ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും നമ്മൾ നമ്പർ 1 ഇനി പുതിയ ഒരു കാര്യത്തിലും കൂടി നമ്പർ 1 ആവാൻ പോവുകയാണ് നമ്മൾ വളരെ വളരെ ശക്തമായിട്ടൊരു കാര്യമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഏത് വാക്ക് ചേർത്ത് പറഞ്ഞാലും എന്ത് അവഹേളിച്ചാലും അപകീർത്തിപ്പെടുത്തിയാലും എതിർത്താലും പുച്ഛിച്ചാലും തമസ്കരിച്ചാലും ഇവിടുത്തെ ജിഹാദി പത്രങ്ങൾ അദ്ദേഹത്തിനെ പള്ളിയിലെ അച്ഛൻ പറഞ്ഞ മാതിരി ജീവനോടെ ചുട്ട് കൊല്ലണം എന്ന് പറയുന്ന കുരിശു കച്ചവടക്കാർക്കും ജിഹാദികൾക്കും തീവ്രവാദികൾക്കുമെല്ലാം എതിരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ തന്നെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചെറിയ ശിശുക്കളെ കുട്ടികളെ പീഡിപ്പിക്കുക ലൈംഗികമായി പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ ലോകത്തിൽ വധശിക്ഷ വേണോ വേണ്ടയോ എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും വധശിക്ഷ പല രാജ്യങ്ങളും വേണ്ട എന്ന് വെക്കണമെന്ന് തീരുമാനിക്കുന്നതും ചില രാജ്യങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്ന് തീരുമാനിക്കുന്ന കാലഘട്ടത്തിൽ വധശിക്ഷ വേണം അതിന്ന വ്യക്തികൾക്കാണ് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം ഭാരതത്തിൽ മിനിഞ്ഞാന്ന് ഇന്ത്യൻ പ്രസിഡൻ്റ് സൈൻ ചെയ്തു ഒരു കാര്യം ഉറപ്പാണ് സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കുന്ന അച്ഛൻ കൊലക്കയറിൽ കിടന്ന് തൂങ്ങുമ്പോൾ അതുമാതിരി തന്നെ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാർ അവർ കൊലക്കയറിൽ കിടന്ന് തൂങ്ങുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്ക് നാരങ്ങാമിഠായി കൊടുത്ത് അവനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കുമ്പോൾ വണ്ടിപ്പെരിയാറും വാളയാറുമെല്ലാം ലക്ഷദ്വീപിലോ കാശ്മീരിലോ ആയിരുന്നെങ്കിൽ കുരയ്ക്കാനും പ്രതികരിക്കാനും 10,000 കേരളത്തിലുണ്ടാകുമായിരുന്നു വണ്ടിപ്പെരിയാറും വാളയാറും ജമ്മു കാശ്മീരിലോ ലക്ഷദ്വീപിലോ ആയിരുന്നെങ്കിൽ ഇവിടെ കുരയ്ക്കാൻ 1,000 ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് കേരളത്തിലായതുകൊണ്ട് ആരും കുരയ്ക്കില്ല കുരയ്ക്കാൻ പറ്റിയവരെല്ലാവരുടെയും സന്തത സഹചാരികളാണ് ഇതെല്ലാം ചെയ്യുന്നത് ക്രൂരതകൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വധശിക്ഷ കിട്ടുമെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നല്ല അസൽ കപ്പാസിറ്റിയുള്ള വാളൂരോ അങ്ങനെയുള്ളവരൊക്കെ അഡ്വക്കേറ്റുമാരായിട്ട് വന്നു കഴിഞ്ഞാൽ കൊലക്കയറിൽ നിന്ന് ചിലപ്പോൾ മാറ്റാൻ സാധിച്ചു എന്ന് വരും പക്ഷേ അത് സുപ്രീം കോടതിയിൽ പോയാൽ ഉറപ്പ് സുപ്രീം കോടതിയും കുറേയധികം ഹൈക്കോടതികളും ഇപ്പോൾ വസ്തുതകൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് ജഡ്ജിമാർ പത്രം വായിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് അവർക്ക് ലോകത്തിൽ എന്താണ് ശരിക്കും നടക്കുന്നത് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാം അപ്പോൾ ഈ വണ്ടിപ്പെരിയാറിൽ നടത്തിയതുൾപ്പെടെ വാളയാർ നടത്തിയതുൾപ്പെടെ കാലാകാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ വളരെയധികം കാലം കഴിഞ്ഞ് തീർച്ചയായിട്ടും ഈ സുപ്രീം കോടതിയിലേക്ക് ഇത് പോകുമ്പോൾ അത്രയും ദിവസം തനിക്ക് കൊലക്കയർ കിട്ടുമോ കൊലക്കയർ കിട്ടുമോ കൊലക്കയർ കിട്ടുമോ എന്ന് പറഞ്ഞ് വെന്തുരുകി വെന്തുരുകി മരിക്കേണ്ടി വരുന്ന ജയിൽ പുള്ളികളുടെ അവസ്ഥയുണ്ട് പുറത്ത് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആരെയും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ബന്ധുക്കളും മിത്രങ്ങളും പാർട്ടിക്കാരും ബാക്കിയുള്ളവരും സഹായിക്കുന്നതിനനുസരിച്ച്
ഒരുവന്റെ ജീവൻ മരണം വരെ തൂക്കിലേറ്റുന്നത് വരെ തുലാസിലാടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. പാർട്ടി പ്രവർത്തകരും പാർട്ടിക്കാരും ഒക്കെ സംരക്ഷിക്കുമായിരിക്കും, അതിനുള്ള കോടികൾ അവരുടെ കയ്യിലുണ്ട്. എന്നാലും കാലചക്രം തിരിയുമ്പോൾ ഈ കാലം കാത്തുവെച്ച യവനികയും നീതിയും നീതി പുസ്തകവും എല്ലാം ഉണ്ടാവും. അതെല്ലാം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. ഏതായാലും ശിശു പീഡനത്തിന്, കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതിന് വധശിക്ഷ എന്നുള്ളത് പ്രസിഡന്റ് ഒപ്പിട്ടപ്പോൾ ഒരു വലിയ വലിയ പച്ച മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട മതക്കാരും ഇന്നലെ കോട്ടൂരിനെയും സ്റ്റെഫിയെയും എല്ലാം ജാമ്യം കൊടുത്ത് വിട്ടു. കോടതി അതിശക്തമായിട്ട് ഗവൺമെൻറ്റിനെ വിമർശിച്ചു എങ്കിലും, അപ്പോൾ കുട്ടികളെ മാത്രമല്ല ലൈംഗികമായിട്ട് കന്യാസ്ത്രീകളെയും സഭയിലുള്ളവരെയും വീട്ടമ്മമാരെയും വരെ പീഡിപ്പിക്കുന്ന ഒരു മതം ഒരു വശത്ത്, കുട്ടികളെ ഉൾപ്പെടെ പീഡിപ്പിക്കുന്ന വേറൊരു മതം വേറൊരു വശത്ത്, ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടം വേറൊരു വശത്ത്, ഭരണകൂടത്തിലെ അംഗങ്ങൾ തന്നെ പാർട്ടി അംഗങ്ങളെയും പീഡിപ്പിക്കുന്ന ഒരു വശം, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നു കെട്ടിത്തൂക്കി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഭരണകൂടം, പാർട്ടികൾ എല്ലാം അതിവിചിത്രമായിട്ട്, പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ ബീഹാറിലെ ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചതിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു കേരളം, അതിലും നമ്പർ വൺ പാർട്ടി പ്രവർത്തകർ പീഡിപ്പിക്കുന്നതിൽ നമ്പർ വൺ, സഭാ നേതാക്കന്മാരും ബിഷപ്പുമാരും അച്ഛന്മാരും പീഡിപ്പിക്കുന്നതിൽ കേരളം നമ്പർ വൺ, സ്വന്തം പിതാവ് കുട്ടികളെ പീഡിപ്പിക്കുന്നതിലും അതിലും കേരളം നമ്പർ വൺ. അങ്ങനെ കേരളം പലതിലും 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 ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്പർ വൺ ആകുന്നതിന് ഒരു പക്ഷേ ഈ നിയമം ഒരു വാള് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാള് പോലെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞ 48 മണിക്കൂർ കൊണ്ട് സാധിച്ചു. ഏതായാലും പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ തീരുമാനങ്ങളുടെയും ഒടുവിൽ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫൈഡ് സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് കൂടി വരികയാണെങ്കിൽ ഒറ്റ ഭാരതം, ഒരൊറ്റ രാഷ്ട്രം, ഒരൊറ്റ ജനത, ഒരൊറ്റ ഭാഷ എന്ന നിലവാരത്തിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടുത്തെ ജിഹാദി പത്രങ്ങളും അവർക്ക് പൈസ കൊടുക്കുന്നവരും ഭരണാധികാരികളും അവർ വെട്ടിമാറ്റുന്ന പൈസയും എല്ലാം കയ്യിലുള്ളിടത്തോളം കാലം അതിൻ്റെ പേരിൽ രാഷ്ട്രദ്രോഹികളെയും ദേശദ്രോഹികളെയും ഒക്കെ സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗം എക്കാലവും കേരളത്തിലുണ്ടാവും. അവരാദ്യം എതിർക്കും, പിന്നെ 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 മിണ്ടാതെയാകും. അങ്ങനെയാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. 10 വർഷം ദിവ്യ പ്രേമത്തിൽ ഒരു പെണ്ണിനെ അകത്താക്കിയിട്ട്, ഹിന്ദു പെണ്ണിനെ അകത്താക്കിയിട്ട് മുസ്ലിം കളിച്ച കളി ഇവരെ എല്ലാവരും മറന്നു. അങ്ങനെ ഓരോന്നും നമ്മൾ മറക്കും. 2 കോൺഗ്രസ് പിള്ളേർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെട്ടിക്കൊന്നതും ടി പി ചന്ദ്രശേഖരൻ്റെ മരണവും, അങ്ങനെ ജനനേന്ദ്രിയത്തിലെ കാന്താരിമുളക് തേച്ചതും വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് കൊന്നതും, ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നവരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഈ നിയമം എന്തെങ്കിലും രീതിയിലുള്ള വെളിച്ചം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.